आयशा, हाय आयशा, गुड इवनिंग। കാണാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. ഓക്കെ, ഹായ് ക്രിസ്, ഡേവിസ്, ആര്യ, ഹായ് ആയിഷ, ഹായ് എവ്രിവൺ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ജസ് എൻ്റെ പേര് ആഷ്ന ഷാജി എന്നാണ്. ഓക്കെ, ഈ കാണുന്നത് എൻ അക്കാഡമിയിൽ എൻ്റെ പ്രൊഫൈലാണ്. അപ്പോൾ എൻ്റെ പ്രൊഫൈൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ പ്രൊഫൈൽ ഫോളോ ചെയ്യുക. ഓക്കെ, ഓക്കെ. അപ്പോൾ എൻ്റെ പേര് ആഷ്ന ഷാജി എന്നാണ്. അൺ അക്കാഡമിയിൽ കേരള പി സിക്ക് വേണ്ടി ക്ലാസ്സുകൾ എടുക്കുന്ന ഒരു വെരിഫൈഡ് എഡ്യൂക്കേറ്റർ ആണ്. ഓക്കെ, അപ്പോൾ പ്രൊഫൈൽ ഫോളോ ചെയ്യാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ പ്രൊഫൈൽ ഫോളോ ചെയ്യുക. ഡിലേ വരുന്നുണ്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ ഇതുവരെ അൺ അക്കാഡമിയിൽ ഞാൻ 63 കോഴ്സസ് ഓളം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 63 കോഴ്സസിലാണെങ്കിലും ഐ തിങ്ക് 3 more than 400 ലെസൺസ് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പ്രൊഫൈലിൽ സന്ദർശിച്ചാൽ കാണാൻ പറ്റും ഇതൊക്കെ ഞാൻ ചെയ്തിരിക്കുന്ന ക്ലാസ്സുകളാണ്. അപ്പോൾ നിങ്ങൾ പ്രൊഫൈൽ ഫോളോ ചെയ്യുക. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, അൺ അക്കാഡമിയിൽ പ്രൊഫൈൽ അൺ അക്കാഡമിയിൽ നമ്മൾ പ്ലസ് കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പ്ലസ് കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുകയാണ്. നമുക്ക് ലൈവ് ക്ലാസ്സുകളാണ്, ഇതേപോലെ തന്നെ ലൈവ് ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഓരോ ടീച്ചേഴ്സിൻ്റെ കേരള പി എസ് സിയിൽ തന്നെ ടോപ്പായിട്ട് നിൽക്കുന്ന എഡ്യൂക്കേറ്റേഴ്സാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരുന്നത്. ഓക്കെ, അപ്പോൾ ഡെയിലി നിങ്ങൾക്ക് ഒരുപാട് ക്ലാസ്സുകൾ, ഏകദേശം 30 hours നിങ്ങൾക്ക് ഒരു ദിവസം ക്ലാസ് ലോഞ്ച് ചെയ്യുമ്പോൾ കിട്ടുക. 30 hours എന്ന് പറയുന്നത് ഓരോ ടീച്ചേഴ്സാണ് കേട്ടോ. ഓരോ ടീച്ചേഴ്സും ഡെയിലി ഓരോ അവേഴ്സ് അല്ലെങ്കിൽ 2-3 hours വെച്ച് ക്ലാസ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ഇംഗ്ലീഷ്, മാത്സ് തുടങ്ങിയ കേരള പി സിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ സബ്ജക്ട്സും നിങ്ങൾക്ക് അതിലൂടെ ലഭിക്കുന്നതാണ്. 1 month, 12 month, 6 month എങ്ങനെയാണ് സബ്സ്ക്രിപ്ഷൻ വരിക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു റെഫറൽ കോഡുണ്ട്, എൻ്റെ റെഫറൽ കോഡ് എന്നുള്ളത്. അവിടെ എൻ്റെ പേര്, അതായത് ആഷ്ന ഷാജി, ASHNASHAJI, എൻ്റെ റെഫറൽ കോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്, 12 month വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ റെഫറൽ കോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ക്ലാസ്സുകൾ എന്തായാലും നിങ്ങൾക്ക് 100% ഉപകാരപ്രദമായിരിക്കും. വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭ്യമാകുന്നതാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താണ്, കേരള ഹിസ്റ്ററി 1 ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. പാർട്ട് 1 ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് അടുത്തതായിട്ട് നമ്മൾ ഇനി പറയാൻ പോകുന്നത് കേരള ഹിസ്റ്ററി പാർട്ട് 2 ആണ് നമ്മൾ നെക്സ്റ്റ് സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ഓക്കെ, അപ്പോൾ കേരള ഹിസ്റ്ററിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പി എസ് സി ചോദിക്കുന്ന കുറച്ച് സെക്ഷൻസ് ആണ് ഈ ഒരു സെക്ഷൻ, ഈ ഒരു കാറ്റഗറിയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. കോഴിക്കോട് അല്ലെങ്കിൽ നെടിയിരുപ്പ് സ്വരൂപത്തെക്കുറിച്ചിട്ടാണ് ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. കോഴിക്കോടിനെ ദ ഗ്രേറ്റ് കൊമേഴ്ഷ്യൽ സെൻറ്റർ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിച്ചത് നിക്കോളോ കോണ്ടിയാണ്. ഓക്കെ, നിക്കോളോ കോണ്ടിയാണ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, കോഴിക്കോടിനെ ദ ഗ്രേറ്റ് കൊമേഴ്ഷ്യൽ സെൻറ്റർ ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പിന്നീട് ദ ഫോറിനേഴ്സ് ഹു കോൾഡ് കോഴിക്കോട് ആസ് കാളിക്കുത്ത് ഈസ്. അപ്പോൾ കാളിക്കുത്ത് എന്ന് കോഴിക്കോടിനെ വിശേഷിപ്പിച്ച ഫോറിനേഴ്സാണ് അറേബ്യൻസ്. ഓക്കെ, അറേബ്യൻസാണ് കോഴിക്കോടിനെ
കളിക്കുത്ത് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അടുത്തത് നോക്കാം. ദ പ്രിൻസ്ലി സ്റ്റേറ്റ് നോൺ ആസ് നെടിയുരുപ്പ് സ്വരൂപം. അപ്പോൾ നെടിയുരുപ്പ് സ്വരൂപം എന്ന് അറിയപ്പെട്ടിരുന്ന പണ്ടുകാലത്തെ പ്രിൻസ്ലി സ്റ്റേറ്റ് ആണ് കോഴിക്കോട്. കോഴിക്കോട് രാജാക്കന്മാരെ എന്താണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്? എന്താണ്? സാമൂതിരിസ് എന്നാണ് ആ പണ്ടുകാലത്ത് കോഴിക്കോട് രാജാക്കന്മാരെ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? കോഴിക്കോട് അല്ലെങ്കിൽ നെടിയിരുപ്പ് സ്വരൂപത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ കോഴിക്കോടിനെ ഗ്രേറ്റ് കമേഴ്ഷ്യൽ സെൻറ്റർ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ആരാന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത് നിക്കോളോ കോണ്ടിയാണ്. ഓക്കെ, പിന്നീട് നമ്മൾ പറഞ്ഞത് എന്താണ്? പിന്നീട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫോറിനേഴ്സ്, കോഴിക്കോടിനെ കാലിക്കുത്ത് എന്ന് വിശേഷിപ്പിച്ച ഫോറിനേഴ്സ് ആരാന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കോഴിക്കോടിനെ കാലിക്കുത്ത് എന്ന് വിശേഷിപ്പിച്ച ഫോറിനേഴ്സ് ആണ് അറേബ്യൻസ്. ഓക്കെ, ദെൻ ദ പ്രിൻസ്ലി സ്റ്റേറ്റ് നോൺ ആസ് നെടിയുരുപ്പ് സ്വരൂപം. നെടിയുരുപ്പ് സ്വരൂപത്തിനെ എന്താണ് അറിയപ്പെട്ടിരുന്നത്? കോഴിക്കോട് എന്നാണ്. കോഴിക്കോടിനെയാണ് ദ പ്രിൻസ്ലി സ്റ്റേറ്റ് വിച്ച് ഇസ് നോൺ ആസ് നെടിയുരുപ്പ് സ്വരൂപം. ഓക്കെ, ദ നെക്സ്റ്റ്, ദ കോഴിക്കോട് കിങ്സ് വെയർ നോൺ ആസ് സാമൂരിയൻസ്. സാമൂരിയൻസ് എന്നാണ് കോഴിക്കോട് രാജാക്കന്മാരെ പണ്ടുകാലത്ത് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അടുത്തത് 18 കവികൾ അഡോ ദ കോർട്ട് ഓഫ്. ആരുടെയാണ് 18 കവികൾ? ആരുടെ കോർട്ടിലായിരുന്നു? മാണാ വിക്രമൻ്റെ. ഓക്കെ, മാണാ വിക്രമൻ്റെ കോർട്ടിലായിരുന്നു 18 കവികൾ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, 18 കവികളെ കുറിച്ചിട്ട്. ഓക്കെ, മോസ്റ്റ് പ്രോമിനൻ്റ് പോയറ്റ് ഇൻ 18 കവികൾ ഉദ്ദന ശാസ്ത്രികളാണ്. ഓക്കെ, ഉദാന്ത ശാസ്ത്രികളാണ് 18 കവികളിലെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള കവി. ആരാണ്? ഉദാന്ത ശാസ്ത്രികളാണ്. ദ പ്രൈം മിനിസ്റ്റർ ഓഫ് സാമൂരിയൻസ് വാസ് നോൺ ആസ് മംഗ ടച്ചൻ. മംഗ ടച്ചൻ എന്ന് അറിയപ്പെട്ടിരുന്നത് സാമൂരിയൻസിൻ്റെ പ്രൈം മിനിസ്റ്റേഴ്സിനെയാണ്. ദ പ്രൈം മിനിസ്റ്റർ ഓഫ് സാമൂരിയൻസ് വെയർ നോൺ ആസ് മംഗ ടച്ചൻ. മംഗ ടച്ചൻ എന്നറിയപ്പെട്ടിരുന്നത് ആരെയാണ്? ദ പ്രൈം മിനിസ്റ്റർ ഓഫ് സാമൂരിയൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത അടുത്തതാണ് ദ പ്രിൻസ്ലി സ്റ്റേറ്റ് ഓഫ് കേരള വെയർ ദ വീരായ എന്താണ് വീരരായൻ പണം വാസ് ഇൻ എക്സിസ്റ്റൻസ്. അപ്പോൾ വീരരായനൻ പണം എക്സിസ്റ്റ് ചെയ്തത് കേരളത്തിലെ ഏത് പ്രിൻസ്ലി സ്റ്റേറ്റിലായിരുന്നു? കോഴിക്കോടിലായിരുന്നു. കോഴിക്കോടായിരുന്നു വീരരായനൻ പണം എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്തൊക്കെയാണ്? 18 കവികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 18 കവികൾ മാണവിക്രമൻ്റെ കോർട്ടിലായിരുന്നു. പിന്നീട് ഈ 18 കവികളിൽ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള പോയിറ്റ് ആരായിരുന്നു? ഉദാന്ത ശാസ്ത്രികളാണ്. സാമൂരിയൻസിൻ്റെ പ്രൈം മിനിസ്റ്റർ അറിയപ്പെട്ടിരുന്നത് മംഗ ടച്ചന്മാരെന്നാണ്. ദെൻ ദ പ്രിൻസ്ലി സ്റ്റേറ്റ് ഓഫ് കേരള വേർ വീരായണം പണം വാസ് എക്സിസ്റ്റൻസ് ഇസ് കോഴിക്കോട്. ഓക്കെ, അടുത്തത് ദ ആഫ്രിക്കൻ ട്രാവലർ ഹൂ വിസിറ്റഡ് കോഴിക്കോട് ഫോർ 6 times. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇബൻ ബത്തൂത്തയാണ് ആഫ്രിക്കൻ ട്രാവലർ ഹു വിസിറ്റഡ് കോഴിക്കോട് ഫോർ 6 months. ആറ് തവണ കോഴിക്കോട് വിസിറ്റ് ചെയ്ത ആഫ്രിക്കൻ ട്രാവലർ ആരാണ് ഇബൻ ബത്തൂത്തയാണ്. അതോടൊപ്പം മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഓൾഡസ്റ്റ് ടൗൺ ഇൻ കേരള. കേരളത്തിലെ ഏറ്റവും ഓൾഡസ്റ്റ് പഴക്കം ചെന്ന ടൗൺ ആണ് കോഴിക്കോട്. കോഴിക്കോടാണ് കേരളത്തിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള എന്താണ് ടൗൺ വരുന്നത്. കോഴിക്കോട് ടൗൺ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ. കോഴിക്കോട് ടൗൺ എസ്റ്റാബ്ലിഷ് ചെയ്തത് 1295. ഓക്കെ, 1295 കോഴിക്കോട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ അരയിട്ട് വാഴ്ച വാസ് എ റിച്വൽ ഇൻ കണക്ഷൻ വിത്ത് ക്രൗണിങ് ഓഫ് കോഴിക്കോട് സാമൂരിയൻസ്. അപ്പോൾ അരയിട്ട് വാഴ്ച എന്ന് പറയുന്നത് ഈ രാജാക്കന്മാരുടെ ക്രൗണിങ് കിരീടധാരണ സമയത്തെ ഒരു റിച്വൽ അവരുടെ ഒരു ആചാരമായിരുന്നു. അതപ്പോൾ ആരുടെ കാലത്തായിരുന്നു? കോഴിക്കോട് സാമൂരിയൻസിൻ്റെ കാലഘട്ടത്തായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? കോഴിക്കോട് നെടിയിരുപ്പ് സ്വരൂപം എന്നറിയപ്പെട്ടിരുന്നത് എന്തിനെയായിരുന്നു? ആരെയായിരുന്നു? ക്വസ്റ്റ്യൻ ഓപ്ഷൻ മോഡൽ ടൈപ്പ് ഇതിൽ ചെയ്യാൻ പറ്റില്ല ജോസ്ന. ഞാൻ നോക്കിയിരുന്നു, നമുക്കിതിലും ചെയ്യാൻ പറ്റില്ല എന്നാണ് അറിയാൻ സാധിച്ചത് കേട്ടോ. നമുക്ക്
ഡ്രസ് കോഴ്സിലാണെങ്കിൽ ഒക്കെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും, ഓപ്ഷൻസ് കോളിംഗ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല യൂട്യൂബിൽ. ഞാൻ ഇനി വേറെ ആരോടെങ്കിലും ഒന്ന് ചോദിച്ച് നോക്കട്ടെ. ഇതിൽ ഞാൻ നോക്കിയിട്ട് കണ്ടില്ല, പിന്നീട് ഡിസ്കസ് ചെയ്ത ആർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല. ഓപ്ഷൻ ക്വസ്റ്റ്യൻ ഓപ്ഷൻ മോഡൽ ഓക്കെ യൂട്യൂബിൽ ചെയ്യാം, അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല എന്നാണ് ചോദിച്ച എന്നാണ് അറിയാൻ പറ്റിയത്. നമുക്ക് നോക്ക് വേറെ ആരുടെ കൂടി ചോദിച്ചു നോക്കട്ടെ. ഓക്കെ ഓക്കെ അത് ജോസ്റ്റ് ഉദ്ദേശിച്ചത് എങ്ങനെയാണ്, ക്വസ്റ്റ്യൻസ് ഈ തന്നിട്ട് ഓപ്ഷൻസ് പി ഡി എഫില് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയിട്ട് ഡിസ്കസ് ചെയ്താൽ മതി, എങ്ങനെയാണ് ഉദ്ദേശിച്ചത്? ഹായ് സീന സജു, സീന സജു ഹായ്, എങ്ങനെയാണ് ഉദ്ദേശിച്ചത്, എങ്ങനെയാണ് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. ഓക്കെ ഓക്കെ എന്തായാലും ഞാൻ പറഞ്ഞത് ഓക്കെ. നമ്മൾ എന്തായാലും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. യെസ് നെടിയിരുപ്പ് എന്താണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്? ഞാൻ നെടിയിരുപ്പ് സ്വരൂപ് അല്ലെങ്കിൽ നെടിയിരുപ്പ് എന്ന് അറിയപ്പെട്ടിരുന്നത് ഏത് പ്രിൻസിപ്പൽ സ്റ്റേറ്റിലാണ്? ആരെയാണ്? കോഴിക്കോടിനെയാണ്. കോഴിക്കോടാണ് നമ്മളത് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് വിച്ച് ഈസ് നോൺ ആസ് നെടിയിരുപ്പ് സ്വരൂപം. നെടിയിരുപ്പ് സ്വരൂപം എന്നറിയപ്പെട്ടിരുന്ന പ്രിൻസിപ്പൽ സ്റ്റേറ്റ് കോഴിക്കോടാണ്. കോഴിക്കോടിനെ കാലിക്കുത്തിന് വിശേഷിപ്പിച്ച അറേബ്യന്മാരാണ്. ഹലോ ജലസ്, ഓക്കെ കോഴിക്കോടിനെ കാലിക്കുത്ത് എന്ന് വിശേഷിപ്പിച്ച ഫോറിനേഴ്സ് ആരാണ്? കോഴിക്കോടിനെ കാലിക്കത്ത് എന്ന് വിശേഷിപ്പിച്ച കാലിക്കത്ത് എന്ന് വിശേഷിപ്പിച്ച ഫോറിനേഴ്സ് ആരാണ്? ഒരുപാട് ഡിലേ വരുന്നുണ്ട്, അപ്പോൾ നമുക്ക് എന്തായാലും ക്ലാസ് കണ്ടിന്യൂ ചെയ്ത് പോകാം. ഇങ്ങനെ ഒരുപാട് ഡിലേ വരുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. ദെൻ നമ്മൾ പറഞ്ഞത് ആഫ്രിക്കൻ ട്രാവലർ ഹു വിസിറ്റഡ് കോഴിക്കോട് ഫോർ സിക്സ് ടൈംസ് ഇബൻ ബത്തൂത്തയാണ്. ഓൾഡസ്റ്റ് ടൗൺ ഇൻ കേരള, കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ടൗൺ ആണ് കോഴിക്കോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് കോഴിക്കോട് ടൗൺ എസ്റ്റാബ്ലിഷ് ചെയ്തത് 1295 നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അരിയിട്ട് വാഴ്ച എന്ന് പറയുന്നത് എന്താണ്, ഒരു ക്രൗണിംഗ് സെക്ഷൻ, ക്രൗണിംഗ് രാജാക്കന്മാരുടെ ക്രൗണിംഗ് കിരീടധാരണവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു റിച്വൽ ആണ്. ഓക്കെ ദെൻ അടുത്ത് നമ്മൾ കുഞ്ഞാലി മരക്കാറുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഓക്കെ കുഞ്ഞാലി മരക്കാർ മിലിറ്ററി ചീഫ് ഓഫ് സാമോറിയൻസ്, സാമൂതിരിമാരുടെ സാമോറിയൻസിൻ്റെ മിലിറ്ററി ചീഫ് ആയിരുന്നു കുഞ്ഞാലി മരക്കാർ. കുഞ്ഞാലി മരക്കാർ ദ മിലിറ്ററി ചീഫ് ഓഫ് സാമോറിയൻസ്. അതോടൊപ്പം ദ പ്രോമിനൻറ്റ് ഫിഗർ ഇൻ ഏർലിയർ മരക്കാർ വാസ് കുട്ടി അലി. കുട്ടി അലിയാണ് ഏർലിയർ മരക്കാർ വിഭാഗത്തിലെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഫിഗർ വ്യക്തി എന്ന് പറയുന്നത് കുട്ടി അലിയായിരുന്നു. ദ സൺ ഓഫ് കുട്ടി അലി ഈസ് കുഞ്ഞാലി മരക്കാർ രണ്ടാമൻ. സൺ ഓഫ് കുട്ടിയലിയുടെ മകൻ, രണ്ടാമത്തെ ആരാണ്, കുട്ടിയലിയുടെ മകൻ എന്ന് പറയുന്നത് കുഞ്ഞാലി മരക്കാർ രണ്ടാമനാണ്. പ്രോമിനൻറ്റ് ഫിഗർ ഇൻ മരക്കാർ ഫാമിലിയിൽ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫിഗർ അല്ലെങ്കിൽ വ്യക്തി എന്ന് പറയുന്നത് കുഞ്ഞാലി മരക്കാർ നാലാമനാണ്. കുഞ്ഞാലി മരക്കാർ നാലാമൻ്റെ ഒറിജിനൽ നെയിം എന്ന് പറയുന്നത് മുഹമ്മദ് അലി മരക്കാറാണ്. ഓക്കെ മുഹമ്മദ് അലി മരക്കാറാണ് ദ റിയൽ നെയിം ഓഫ് കുഞ്ഞാലി മരക്കാർ. പിന്നീട് ദ സെവൻ ഡേയ്സ് സ്കോളേഴ്സ് അസംബ്ലി കൺവെൻറ്റഡ് ബൈ സാമോറിൻസ് രേവതി പട്ടദാനമാണ്. രേവതി പട്ടദാനമാണ് ഏഴ് ദിവസം സെവൻ ഡേയ്സ് സ്കോളേഴ്സ് അസംബ്ലി. സാമോറിൻസിൻ്റെ സെവൻ ഡേയ്സ് സ്കോളർ അസംബ്ലി അറിയപ്പെട്ടത് എങ്ങനെയാണ്, രേവതി പട്ടംദാനമാണ്. രേവതി പട്ടംദാനം വാസ് പ്രിസൈഡഡ് ഓവർ ബൈ മുന്നാക്കൂർ നമ്പി. ഓക്കെ മുന്നാക്കൂർ നമ്പിയാണ് രേവതി പട്ടംദാനം പ്രിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്ന വ്യക്തി. രേവതി പട്ടംദാനം വാസ് ഹെൽഡ് ഇൻ താളി ടെമ്പിൾ. ഹായ് സുധീഷ്, ഓക്കെ രേവതി പട്ടംദാനം വാസ് ഹെൽഡ് ഇൻ താളി ടെമ്പിൾ. താളി ടെമ്പിളിലാണ് രേവതി പട്ടംദാനം ഹെൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഏത് സ്വരൂപമാണ്, നെടിയിരുപ്പ് സ്വരൂപത്തിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നെടിയിരുപ്പ് സ്വരൂപത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏതിന് ഏത് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് ആയിരുന്നു നെടിയിരുപ്പ് സ്വരൂപം എന്ന് പറയുന്നത്? ജോസ്ന പ്രീവിയസ് ഇയർസ് ക്വസ്റ്റ്യൻ നമുക്ക് എടുത്ത് മാം ക്വസ്റ്റ്യൻ ഓപ്ഷൻ തരും.
ഞങ്ങൾ ശരിയായ ഓപ്ഷൻ എൻ്റർ ചെയ്യും, അത് കറക്റ്റ് ആണോ അല്ലയോ എന്ന് മാം പറഞ്ഞു തരും അതിൻ്റെ ഡീറ്റെയിൽസ്. ഓക്കെ ഓക്കെ, അത് നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ഒരു സെക്ഷൻ കഴിയുമ്പം ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ഒരു 30 മിനിറ്റ്സ് അല്ലെങ്കിൽ 15 മിനിറ്റ്സ് നമ്മൾ പ്രീവിയസ് ഇയർസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ കയ്യിലുണ്ട് കേട്ടോ, ഇന്നലെ തന്നെ ബാക്കി നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഹായ്, നെയിം മറന്നു, എൻ്റെ പേര് മറന്നല്ലേ. സുധീഷ് എപ്പോഴും എൻ്റെ പേര് മറക്കുമല്ലോ. എന്താണ് എൻ്റെ പേര്? ആർക്കെങ്കിലും അറിയോ? ബാക്കിയുള്ള സ്റ്റുഡൻസിന് ആർക്കും അറിയില്ല എൻ്റെ പേര്. ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തേ സുധീഷിന് എൻ്റെ പേരെന്താന്നുള്ളത്. ജോസ്ന, ജലസ്, സീന, ജോ, പിന്നെ ആർക്കെങ്കിലും അറിയോ എൻ്റെ പേര്? ക്രിസ്, ആര്യ, എൻ്റെ പേരെന്താണ്? അത് വരട്ടെ കേട്ടോ, ആരെങ്കിലും പറഞ്ഞുതരും. സുധീഷ് നോക്കട്ടെ ആർക്കെങ്കിലും എൻ്റെ സ്റ്റുഡൻസിന് അറിയാവോന്ന്. ഓക്കെ, ഇത് കഴിയുമ്പോൾ നമുക്ക് ക്വസ്റ്റൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം. ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. ദെൻ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൊച്ചി പെരുമ്പടപ്പ സ്വരൂപത്തെ കുറിച്ചിട്ടാണ്. ആർക്കും എൻ്റെ പേരറിയില്ലേ. ഓക്കെ, ദ പ്ലേസ് വിച്ച് ഈസ് നോൺ ആസ്, ഓ ആർക്കും അറിയില്ല എൻ്റെ പേര്. കഷ്ടമാണല്ലോ, പാസ്. അതുകൊണ്ട് എൻ്റെ പേര് ഞാൻ പബ്ലിക്കായിട്ട് കമൻ്റ് ചെയ്തിട്ടുണ്ട്, അർഷ്ണ ഷാജി. ഓക്കെ, അർഷ്ണ ഷാജി എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്? മധ്യരാജ, അതോടൊപ്പം കുരു സ്വരൂപം എന്നറിയപ്പെട്ടിരുന്നത് കൊച്ചിയാണ്. കൊച്ചിയാണ് കുരു സ്വരൂപം അല്ലെങ്കിൽ മധ്യരാജ എന്ന് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, സോറി, മധരാജ അല്ല, എൻ്റെ കുരു സ്വരൂപം എന്നറിയപ്പെട്ടിരുന്നത് കൊച്ചിയാണ്. ഫസ്റ്റ് ക്യാപിറ്റൽ ഓഫ് പെരുമ്പടവ്, ചിത്രകൂടമാണ് പെരുമ്പടവിൻ്റെ ആദ്യത്തെ ക്യാപിറ്റൽ. പിന്നീട് പെരുമ്പടപ്പിൻ്റെ ക്യാപിറ്റൽ ആയത് മഹോദയപുരമാണ്. ഓക്കെ, മഹോദയപുരമാണ് പിന്നീട് പെരുമ്പടപ്പിൻ്റെ സ്വരൂപതായിണ്ടായിരുന്നത്. ഓക്കെ, ദ പ്ലേസ് വെർ ദ ക്രൗണിങ് ഓഫ് കൊച്ചി വെർ ഹെൽഡ് ഇൻ, ചിത്രകൂടത്താണ് ദ ക്രൗണിങ് ഓഫ് കൊച്ചി വെർ ഹെൽഡ് ഇൻ. ദ ക്രൗണിങ് ഓഫ് കൊച്ചി വാസ് ഹെൽഡ് ഇൻ ചിത്രകൂടം. ദ ഓൺലി വുമൺ റൂളർ ഓഫ് കൊച്ചി, ദ ഓൺലി വുമൺ റൂളർ ഓഫ് കൊച്ചി ആരാണ്? റാണി ഗംഗാധര ലക്ഷ്മിയാണ്. റാണി ഗംഗാധര ലക്ഷ്മിയാണ് ദ ഓൺലി വുമൺ റൂളർ ഓഫ് കൊച്ചി. ലാസ്റ്റ് റൂളർ ഓഫ് കൊച്ചി ആരായിരുന്നു? രാമവർമ്മ പരീക്ഷ തമ്പുരാനായിരുന്നു അവസാനത്തെ കൊച്ചി റൂളർ. ദിവാൻ ഹു ബാൻഡ് സ്ലേവ് ട്രേഡ് ഇൻ കൊച്ചി, ഏത് ദിവാനാണ് ഹു ബാൻഡ് സ്ലേവ് ട്രേഡ് ഇൻ കൊച്ചി? ശങ്കുണ്ണി മേനോനാണ്. ശങ്കുണ്ണി മേനോനാണ് ദ ദിവാൻ ഹു ബാൻഡ് സ്ലേവ് ട്രേഡ് ഇൻ കൊച്ചി. നെക്സ്റ്റ് വൺ, ദ ദിവാൻ ഹു ബാൻഡ് സ്ലേവറി ബൈ ആൻ ആക്ട്, ഒരു ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ശേഷം സ്ലേവറി ബാൻ ചെയ്ത ദിവാൻ ആരാണ്? ശങ്കരവാര്യരാണ്. കൊച്ചി ദിവാൻ ഹു ലേറ്റർ ബിക്കം എ മെമ്പർ ഇൻ ദ ക്യാബിനറ്റ് ഓഫ് നെഹ്റു, നെഹ്റുവിൻ്റെ ക്യാബിനറ്റിലെ അംഗമായ കൊച്ചി ദിവാനാണ് ഷൺമുഖൻ ചെട്ടി. ഓക്കെ, ദെൻ ഇനി നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പി എസ് സിയിൽ ചോദിച്ചു കാണുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഏർലിയർ നെയിംസ് ഇൻ കേരള, ഒരു ഇ ഇട ഈ ഇവിടെ പോയിട്ട് ഒരു ഇ പോയി, ഇ എ എന്നായിരുന്നു ഈ കാണുന്നത്, എന്ത് ചെയ്തപ്പോൾ ഇ പോയി, സോറി. ഏർലിയർ നെയിംസ് ഇൻ കേരളയാണ് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മിസിരിസ് മഹോദയപുരമാണ്. മഹോദയപുരം അറിഞ്ഞിരുന്നത് മിസിരിസിനെ മഹോദയപുരത്തെ അറിയപ്പെട്ടിരുന്നത് മിസിരിസ് എന്നാണ്. ദെൻ കൊടുങ്ങല്ലൂരിനെ അശ്മാങ്കം എന്നാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പുറക്കാടിനെ ബറൈക്ക അല്ലെങ്കിൽ പോർക്ക എന്നാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. എടപ്പള്ളിയെ റിപ്പോളിയൻ എന്നും പൊന്നാനിയെ തേണ്ടിസ് എന്നും കന്യാകുമാരി രാജരാജേശ്വരം എന്നും വിഴിഞ്ഞത്തെ ചോളപട്ടണം എന്നുമാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പ്രധാനമായിട്ടും ഏർലി നെയിംസ് ഇൻ കേരളയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മഹോദയപുരത്തെ മിസിരിസ് എന്നും കൊടുങ്ങല്ലൂർ അശ്മാങ്കം, പുറക്കാട് ബറൈക്ക അല്ലെങ്കിൽ പൊറക്ക എന്നും, എടപ്പള്ളി റിപ്പോളി എന്നും, പൊന്നാനിയെ തീണ്ടീസ് എന്നും, കന്യാകുമാരിയെ രാജരാജേശ്വരം എന്നും, വിഴിഞ്ഞത്തെ ചോളപട്ടണം എന്നുമാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പിന്നീട് നമ്മൾ സ്വരൂപങ്ങളാണ് പറയുന്നത്. ഓക്കെ, കോഴിക്കോട് ഇളയിടത്ത് സ്വരൂപം എന്നാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ദെൻ പണ്ട് ഓക്കെ സ്വരൂപങ്ങളാണ് പറയുന്നത്. ഇളയടത്ത് സ്വരൂപം കോഴിക്കോട്, ഗോശ്രീ സ്വരൂപം കൊട്ടാരക്കര, ദേശങ്കിനാട് എന്നറിയപ്പെട്ടിരുന്നത് കൊച്ചിയാണ്. ദെൻ ജയസിംഹനാട്, തേൻവഞ്ചിനാട്,
അതോടൊപ്പം ഇങ്ങനെ അറിയപ്പെട്ടിരുന്നത് കൊല്ലം ജില്ലയാണ് കേട്ടോ. ഈ തേൻവഞ്ചി നാട്, ജയസിംഹ നാട് എന്നൊക്കെ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം ശാന്തപുരം എന്നറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് തിരുവനന്തപുരത്തെയാണ്. ദെൻ ഓടനാട് എന്നറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് എന്തിനെയാണ്? കായംകുളത്തെയാണ്, കായംകുളത്തെയാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. യെസ്. എന്താണ്? കൊടുങ്ങല്ലൂരാണ് മിസ്സിലിസ്. യെസ്, കൊടുങ്ങല്ലൂരാണ് മിസ്സിലിസ്. യെസ്. ഓക്കെ, ഓടനാട് എന്ന് പറയാൻ അറിയപ്പെടുന്നത്, ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു പരീക്ഷയ്ക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഓടനാട് എന്ന് അറിയപ്പെടുന്നത് കായംകുളത്തിനെയാണ്. ഓക്കെ, ഓടനാട് എന്ന് അറിയപ്പെടുന്നത് ഏതിനെയാണ്? കായംകുളത്തെയാണ്. ഓക്കെ, ഇത് ഇങ്ങനെ ടൈപ്പ് ചെയ്തപ്പം PDF ആക്കിയപ്പോൾ ഇതിൻ്റെ ഓർഡർ തിരിഞ്ഞു പോയതാണ് കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ്. ഓക്കെ, ഇതിനു മുമ്പ് നമ്മൾ നമുക്ക് ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാം ഇടയ്ക്ക്, അതിനുശേഷം ഇതിലേക്ക് തിരിച്ചു വരാം. നമുക്ക് രണ്ടുമായിട്ട് പോകാം. ഓക്കെ, ഒരു സെക്കൻഡോട് തന്നെ ഇരുന്ന് നമുക്ക് ഇനി ബോറടിക്കത്തില്ല. അപ്പോൾ നമുക്ക് രണ്ടും. യെസ്, കോഴിക്കോട് നെടിയിരുപ്പാണ്, നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞില്ലേ. യെസ്, കോഴിക്കോട് നെടിയിരുപ്പ് സ്വരൂപമാണ്, നെടിയിരുപ്പ് സ്വരൂപമാണ്. ഇവിടെ നമ്മൾ ചെയ്തപ്പോൾ ഫുൾ മാറിക്കെടുക്കാണ്. ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. അതിനു മുമ്പ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇന്നലെ ഡിസ്കസ് ചെയ്ത ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ ഒരു സെക്ഷനിലേക്ക് തിരിച്ചു വരാം. ഓക്കെ ഓക്കെ, നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്, അത് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാനുള്ളതാണ്. നമ്മൾ ഇതിനകത്ത് പ്രധാനമായിട്ടും GK ആയിട്ടോ ഡിസ്കസ് ചെയ്യുന്നത്, ബിക്കോസ് മാത്സ് ആൻഡ് ഇംഗ്ലീഷ് ഒക്കെ വേറെ എഡ്യൂക്കേറ്റേഴ്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് GK ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ GK ആണ് മാക്സിമം കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആരാണ്? VS അച്യുതാനന്ദൻ, EMS നമ്പൂതിരിപ്പാട്, EK നയനാർ, പിണറായി വിജയൻ. ആരാണ്? കേരളത്തിൽ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ, EMS നമ്പൂതിരിപ്പാട്, EK നയനാർ, പിണറായി വിജയൻ. യെസ്. ഓക്കെ, ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ്. യെസ്, വെരി ഗുഡ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് രണ്ട് നിങ്ങൾ എണ്ണിയിട എത്ര എണ്ണം ഡിസ്കസ് ചെയ്യുന്നുണ്ടെന്ന് ആൻഡ് എല്ലാവരുടെ മാർക്ക് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ലാസ്റ്റ്. ഓക്കെ ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. യെസ്, EMS നമ്പൂതിരിപ്പാടാണ്. വെരി ഗുഡ്. ലോകസഭയിലെ 0 hour ദൈർഘ്യം എത്രയാണ്? ഹാഫ് ആൻ അവർ, 1 hour, 10 minutes ആൻഡ് 1.5 hours. ഏതാണ് ലോകസഭയിലെ 0 hour ദൈർഘ്യം? ഹാഫ് അവർ, 1 hour, 10 minutes ആൻഡ് 1.5 hours. ഏതാണ്? യെസ്, ജോസ്ന, അക്ഷയ്, സീന, ജലസ് 21 ആണ്. ഹാഫ് ആൻ അവറാണ് പറഞ്ഞിരിക്കുന്നത്, ബാക്കി എല്ലാവരും 1 hour ആണ്. ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് ഓപ്ഷൻ B 1 hour ആണ് കേട്ടോ. ജലസ്, ശരി, ലോക്സഭയിലെ 0 hour ദൈർഘ്യം 1 hour ആണ്. ഓക്കെ ഫ്രണ്ട്സ്, നെക്സ്റ്റ്, ബേക്കൽകോട്ട ഏത് ജില്ലയിലാണ്? ബേക്കൽകോട്ട ഏത് ജില്ലയിലാണ്? വയനാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്. ആര്യ, ഏതാണ്? യാസിൻ, സീന, ജോസ്ന, ഡി ആണ് പറഞ്ഞിരിക്കുന്നത്. ജലസ് ഡി. യെസ്, ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് കോഴിക്കോടാണ്. കോഴിക്കോടാണ് ബേക്കൽകോട്ട സ്ഥിതി ചെയ്യുന്നത്.
ഓക്കെ നെക്സ്റ്റ് ഇപ്പം നമ്മൾ ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫാസിസത്തിൻ്റെ വക്താവ് ആരാണ്? നെപ്പോളിയൻ, മുസോളിനി, ഹിറ്റ്ലർ, ലെനിൻ. ഫാസിസത്തിന്റെ വ്യക്തവ നെപ്പോളിയൻ, മുസോളിനി, ഹിറ്റ്ലർ, ലെനിൻ. യാസിൻ കുറച്ച് ഡിലേ ആയിട്ടാണ് വന്നത്. കോഴിക്കോട് അല്ല, ശരിയിട്ടില്ല, കാസർഗോഡാണ് കേട്ടോ. ബേക്കൽകോട്ട കാസർഗോഡാണ്. ഫാസിസത്തിന്റെ വ്യക്താവ് ആരാണ്? സീന അല്ല, കാൻഗോഡാണ്. എന്താണ് ഉദ്ദേശിച്ചത്? കാസർഗോഡ്.